അപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാ മസാല ഇട്ട് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവനെ വറക്കാം. ചട്ടി ഇടാൻ വെച്ചിട്ടുണ്ട്. കാലിന് തന്നെ ഉറങ്ങല്ലേ. അപ്പൊ നമ്മളെ കുറച്ച് പറക്കം മേടിച്ചിട്ടുണ്ട്. അതായത് കമ്പിത്തിരിയും പിന്നെ കുറെ കൊരാപ്പൂവും മറ്റേ വട്ടത്തി ചക്രം കറങ്ങുന്നത് അതൊക്കെ ഈ പടക്കമൊക്കെ നമ്മൾ പിള്ളേരെ സെറ്റ് മാറി ഒന്ന് പൊട്ടിക്കുന്നുള്ളൂ. ഇവിടെ കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് വീഡിയോ എടുക്കും. അപ്പൊ പടക്കമൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അത് നമ്മൾ പിള്ളേരെ സെറ്റ് അതായത് ഞങ്ങളെ പോലുള്ള ബോയ്സ് ചില്ലായിട്ട് പോയി പൊട്ടിക്കാനൊക്കെ പിന്നെ ഇതൊക്കെ നമ്മുടെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അതായത് റെജിനും പിന്നെ റെജിന്റെ അനിയനും പിന്നെ നമ്മുടെ കുറച്ച് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വീടിന്റെ ഇവിടെ നമുക്ക് കുഞ്ഞു പിള്ളേർ രണ്ടു മൂന്ന് പേരുണ്ട്. അവർക്ക് നമുക്ക് ഇതുപോലെ കമ്പിത്തിരി ഇതൊക്കെ കത്തിച്ച് കാണിക്കാം. ഓക്കെ നീ എന്തിനാ പേടിച്ചു മാറി? ക്രിസ്മസ് ആയിട്ട് പൂത്തിരി കത്തിച്ചില്ലാന്നുണ്ട്. അയ്യോ അടാ വീട്ടിൽ കേക്ക് ഇരിക്കും, അത് കെടുത്തില്ല. ഇത് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് മീനാശി അയ്യോ എടാ പിന്നെ മണ്ടക്കൊണ്ടാണ് തീയല്ല എന്റെ ദൈവമേ. ഞാൻ കണ്ടില്ല, പടക്കത്തിന്റെ കൂടെ ഒന്ന് പിടിച്ചു. നീ അറിഞ്ഞായിരുന്നോ ഇനി കവറും വെച്ചോണ്ടാടാ പൂത്ത് കത്തിച്ചേ. നടക്കുന്നിടത്ത് ഇതല്ലോ കേട്ടോ, മാറ്റി കിട്ടോ. ആരെ പൊള്ളു എല്ലാവർക്കും കത്തിക്കൊണ്ടിരിക്കും, നമ്മളാണല്ലോ കത്തിക്കുന്നത്. മറ്റേ അഗ്രിജിത്ത് വന്നത് വന്നില്ല പേടിക്കണ്ട, പൂത്തിരിയാ ബാ. അയ്യോ എന്തിനാണെന്നാണ് കിടന്നത്, ഞങ്ങളെല്ലാം മനുഷ്യരുന്നാണെങ്കിലും ഇതത്തെ ഇവിടെ കളറ് കളറ് കൂട്ടിയാണ് പറഞ്ഞത്, കളറും ഇല്ല. ഇതെന്ത് പറ്റിയില്ലടാ, മുപ്പതിൽ കൂടെ പറ്റിയില്ലാന്നുണ്ടോ പോയിക്കോ. രജിന്റെ തലയിൽ ഒരു തിരി വീണിട്ടുണ്ട്. ചരിച്ചൊരു ആശനെ എന്റെ തല വീണുള്ളിയോ വീണ്ടും എന്റെ മൂട്ടിലേട്ടോ. ഇത് എന്റെ ഞാൻ പടക്കം കഴിക്കുന്നു. ഉണ്ടൊക്കെ ഉണ്ട് രണ്ടെണ്ണം. മാലപ്പടക്കം വെക്കാം പൊട്ടിക്കും. പിള്ളേരുള്ളത് കൊണ്ടാണ് പടക്കം ഒന്നും മേടിക്കാൻ ഞങ്ങൾ വെളിയിൽ പോയിട്ട് പൊട്ടിക്കാനൊക്കെ ഉണ്ടാണ്. കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ്. ഒരാൾ ഒരു സാധനം കത്തിക്കുമ്പോണ്ടല്ലോ അതിന്റെ ഇടയ്ക്ക് കത്തിക്കും.
അത് പറക്കമാണ്, അത് കത്തുന്ന സാധനമാണ്, അത് കേക്കൂല. പുത്തിരി എന്ന് വെച്ച് വെറുതെ ഇടുന്നേ. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ക്രിസ്മസ്. പിന്നെ ന്യൂ ഇയറിന്റെ വേറെ സെലിബ്രേഷൻ ഉണ്ട്. ന്യൂ ഇയറിന്റെ നമ്മൾ വേറെ പടക്കം പിടിക്കും. അതിന് ഒരുപാട് പടക്കം കാണുന്നത് അതിന് നമുക്ക് ആകാശത്ത് പോയി പൊട്ടുന്ന കേട്ടോ. വിക്കറ്റ് ചതിച്ച് വാ, നീ ഇനി വാ. നിന്നെ ഞാൻ റേഡിയോ നമുക്ക് മാറ്റാം. വാ, നീ പേടിച്ചു. എന്ത് പേടിക്കാൻ ഇത്ര? ദേവന് ഭയങ്കര പേടിയാട്ടോ. ഇങ്ങനെ കറക്കണം. എന്നാല് ആ കാറ്റുകൊണ്ട് ഇത് കത്തത്തുള്ളൂ. അതാണ് അതൊരു പുതിയ അറിവാട്ടോ. ഫ്രഷ് 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 ഫ്രഷ്. ഇനിയും പടക്കമുണ്ട്. പടക്കം നമ്മള് വെളിയിൽ പോയിട്ട് ഇവിടെ കുഞ്ഞുവാകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മള് വെളിയിൽ പോയിട്ട് പറ്റും. റിബിന്റെ കാലിന് ഓലപ്പടക്കം പിടിക്കാൻ പേടിയാണ്. കൈ വെച്ച്, അതായത് കൈന്ന് വലിച്ചെറിയാം. അതായത് അറിയാത്തവര് ദയവായി ചെയ്യരുത്. അപ്പൊ ഞങ്ങളിവിടെ പണ്ഡിത ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പണ്ഡിതൻ എനിക്ക് പേടിയാണ്. എന്നെ ഒന്ന് പിടിച്ചു. പേടിയൊന്നുമില്ല. പിന്നെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? ഞങ്ങളിവിടെ ബീഡിപ്പടക്കം എന്ന് പറയാം. ബീഡിപ്പടക്കത്തിന്റെ ഒരു മാല, ഒരു ചെറിയ മാലപ്പടക്കം എന്ന് പറയും. സിമ്പിൾ അല്ല, സിമ്പിൾ അതല്ല. മാറി മാറി മാറി. മുഴുവനും പൊട്ടിയില്ലണോ? തേച്ച് തേച്ച്. 100 രൂപയുടെ പൊട്ടത്തുള്ളൂ, ബാക്കി 90 രൂപയുടെ പൊട്ടത്തില്ല. അത് നോർമലി ആണ്. ഇതൊക്കെ ഇവിടെ കിടക്കുന്നതേ ഉള്ളൂ. കത്താനുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് കത്തിക്കാൻ നോക്കാം. പണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ കത്തിച്ചിട്ടുണ്ട്. യോ, പറഞ്ഞത് പൊട്ടും പൊട്ടും. പേടിച്ച് ബുദ്ധിമുട്ടി ഒരാള് പേപ്പറില്. ആ പറ കാക്കിലോത്തിന്റെ ഒരു കേക്ക് മേടിച്ചു എല്ലാവർക്കും കൊടുക്കണം. നമ്മളപ്പോ ഒരു കേക്ക് മേടിച്ചിട്ടുണ്ട്. കൊണ്ടുവരാം. ഇവര് സ്വന്തമായിട്ട് ബിരിയാണി വേണ്ട.
അപ്പൊ നമുക്കൊരു നമ്മളൊരു കേക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെന്തായാലും എല്ലാവർക്കും കൊടുക്കാനെ കൊണ്ട് ക്രിസ്മസ് കേക്ക്, അതായത് ഇത് കടയിൽ നിന്ന് മേടിക്കുന്നതാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ പിന്നെ മേടിച്ചില്ല, അത് ഞങ്ങൾ പിന്നെ ഇങ്ങനെയാണ്. എനിക്ക് ന്യൂ ഇയർ ആഘോഷിക്കണം. അപ്പൊ ഞങ്ങള് ഒരു ചെറിയ കേക്ക് മേടിച്ചിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് അത്യാവശ്യം പറയില്ലേ. എത്ര കേറ്റി വലിയ കേക്ക്, വലിയ ഒരു അര കിലോത്തിന്റെ കേക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ട്. കത്ത് തന്നു. അപ്പൊ നമുക്കിത് വലിയ ആഘോഷങ്ങളും പരിപാടികളൊന്നും ഇല്ല, ഞങ്ങൾ കുറച്ചുപേരുണ്ട്. ഞങ്ങളെല്ലാം കൂടെ കട്ട് ചെയ്ത് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുണ്ട്. ഇവർക്കെല്ലാം ജോലിയുള്ള തെണ്ടികളാണ്, ഇവര് പത്തിന്റെ പൈസ വരുന്നില്ലട്ടോ. അങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മള് ഓരോരുത്തർക്കായി കേക്ക് കൊടുക്കാം. നന്ദി തന്നെ ആദ്യം തന്നെ. ഹാപ്പി ക്രിസ്മസ്. മേരി ക്രിസ്മസ് എല്ലാരും. ഓ അയ്യ കുട്ടിക്ക് അതാണ് ഇനി കൊടുക്കണ്ട. ഇപ്പൊ എല്ലാരും വിചാരിക്കും ഞാനെന്താ ഇവിടെ ആദ്യം കൊടുത്തിരുന്നത്. അമ്മ കേക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കില്ല. അമ്മ കഴിക്കുന്ന മിച്ചത് പത്താവട. എനിക്കെല്ലാം അറിയാം. ഇതിപ്പോ പറഞ്ഞു പറയിപ്പിച്ചല്ലോ. ജാടേ പൊങ്ങച്ചോ. രണ്ടായിരത്തി ഒന്നില്ല പത്രം ആദ്യം പേപ്പറിന് എന്തെങ്കിലും ആവശ്യം വരുന്ന ജാതകത്ത് വായിക്കുന്നേ. എന്തൊരു പേപ്പറേ. ഞങ്ങൾ ഒരാളെ മറന്നുപോയി. ഞങ്ങള് സത്യം പറഞ്ഞ മറന്നു. റെജി മറന്നുപോയി. അല്ല അതെ, നമ്മളുള്ള കാര്യം പറയാനുള്ള. നമ്മൾ നോർമൽ ആൾക്കാരല്ലേ. നമ്മുടെ കാര്യം മറന്നുപോയി. സ്നാപ്പി സ്നാപ്പി കേക്ക് കഴിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ അകത്ത് ചെറിയ പൈസ. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ നമ്മള് ഈ അപ്പൊ സ്റ്റാപ്പ് കേക്ക് കഴിക്കും കേട്ടോ. ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. കാല കൊടുക്കൂ. അത് കേക്കല്ല, അത് ഫോണാ. സ്നാപ്പി ഭയങ്കര പാവ കേട്ടോ. നമ്മുടെ അടുത്ത് വന്ന നല്ല കമ്പനി ആയിട്ടുണ്ട്. ഇപ്പൊ കണ്ടല്ലേ ആള് ഇച്ചിരി ഇതായ ഇച്ചിരി ഇതൊക്കെ ആയിട്ടുണ്ട്. ബോഡി ഒക്കെ വെച്ചിട്ട് ജിമ്മായിട്ടുണ്ട്. ജിമ്മായിട്ടുണ്ട്. നല്ല പവറുണ്ട്. നമ്മളെന്തായാലും ഇവിടെ നമ്മള് സെറ്റാക്കും. നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ നമ്മളെന്തായാലും ഇതിനെ എന്തായാലും പൊന്നോളം. അപ്പൊ നമ്മൾ ഈ ഇടയ്ക്ക് മറന്നുപോയി. ഞങ്ങള് ഇപ്പൊ കേക്ക് കഴിക്കില്ല, നമുക്കറിയത്തില്ല. പട്ടിയൊക്കെയല്ലേ. സാധാരണ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും തിന്നാറില്ല. ഇവള് ആകെ ഇപ്പൊ ഞാൻ രണ്ടു ദിവസം കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വട്ടത്തിലിരിക്കുന്ന മുറുക്കാണ്. ഭയങ്കര സൗണ്ട് ഉള്ളത് അതേ കൊടുത്തുള്ളൂ. അതില് രണ്ടു മൂന്ന് പീസൊക്കെ തിന്ന് പിന്നെ ബാക്കി വായിലെടുത്തിട്ട് ഒന്ന് കടിച്ചു നോക്കിട്ട് തുപ്പിക്കാറ്. അതാണ് പിന്നെ